ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഹുബ്ലിയിലെ ചന്ദ്രമൗലേശ്വര ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ്. MSS ട്രാവൽ ഡയറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഹുബ്ലിയിലാണ് ഉള്ളത്. കർണാടകയിലെ ധർബാഡ് ജില്ലയുണ്ട്, അവിടെയാണ് ഈ ഹുബ്ലി ഉള്ളത്. അവിടെ തന്നെ ഉങ്കൽ എന്നൊരു സ്ഥലമുണ്ട്, ഉങ്കൽ ലേക്കൊക്കെ ഉണ്ട്, അതിൻ്റെ അടുത്താണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. ബാംഗ്ലൂരിൽ നിന്ന് പൂനെക്കുള്ളൊരു പഴയ ഹൈവേ ഉണ്ട്, അതിൻ്റെ പേരിലാണ് ഈ റോഡ്. ജസ്റ്റ് ഒരു 500 മീറ്റർ മാറ്റാണ് ഒരു അമ്പലം നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഒരു ചെറിയ വഴിയുണ്ട്, ആ ബസ് വരുന്നതിൻ്റെ അപ്പുറത്തൊരു വഴിയുണ്ട്, ചെറിയ വഴി. അപ്പോൾ ആ വഴി നടന്നു വേണം പോകാൻ, അവിടേക്ക് വണ്ടി പോകില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. നമ്മൾ നടക്കുന്ന വഴി മൊത്തം വീടുകളാണ്, പഴയ ടൈപ്പ് വീടുകളാണ്. പക്ഷേ നല്ല രസമുണ്ട് ഈ ഭാഗം കാണാൻ. ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി ഇട്ടുണ്ടെങ്കിലാണ് ഈ ക്ഷേത്രം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഈ ഭാഗം മുഴുവൻ ടൈലൊക്കെ ഇട്ടിട്ടുണ്ട്. വീടുകളുടെ ഇത് പെയിൻറ്റിങ്ങും സ്ട്രക്ചറൊക്കെ ഭയങ്കര രസമുണ്ട് കൊടുക്കണേ. അമ്പലത്തിലേക്കുള്ള സ്റ്റെപ്പാണെന്ന് തോന്നുന്നു, അതിലേക്ക് കാണുന്നുണ്ട്. ഈ ഏരിയ കൊള്ളട്ടെ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആളുകളൊക്കെ തിങ്ങി താമസിക്കുന്ന സ്ഥലമാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ കിടപ്പുണ്ട് സ്ഥലങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വീക്കെൻഡ് അല്ല പോകുന്നിരിക്കുന്നത്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾക്കാരൊക്കെ വളരെ കുറവാണ്. നല്ല രസമുണ്ട് കേട്ടോ അമ്പലം കാണാൻ. ഫോട്ടോസ് ഉണ്ടായിരുന്നു കുറച്ച്, ഫോട്ടോസ് കണ്ടിട്ടാണ് മാപ്പ് നോക്കി പോകുന്നതാണ് ഇങ്ങോട്ട്. സൈഡിൽ അമ്പലത്തിനെ കുറിച്ച് കുറച്ച് ബോർഡ് വെച്ചിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. ഇന്ത്യയിലെ പൈതൃക സ്മാരകങ്ങളിൽ പട്ടികയിലുള്ളൊരു സ്ഥലമാണത്, അതിൻ്റെ ബോർഡാണ്. പിന്നെ ഈ അമ്പലത്തിനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷനൊക്കെ വെച്ചിട്ടുണ്ട്. 12-ആം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചൊരു അമ്പലമാണത്. ഏകദേശം ഒരു 900 വർഷം പഴക്കമുണ്ട് ഈ അമ്പലത്തിന്. കിഴക്കോട്ടാണ് ഇതിൻ്റെ ദിശയിൽ നിൽക്കുന്നത്. ക്ഷേത്രമായതുകൊണ്ട് തന്നെ പടിവാതിക്കൽ നന്ദിയുടെ രൂപമുണ്ട്. മിക്ക ക്ഷേത്രങ്ങളും കാണാം. നമ്മളിപ്പോൾ കേരളത്തിലങ്ങനെ കാണാറില്ലെന്നാണ്, ബാക്കി ഏഴ് തമിഴ്നാട്ടിലായാലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും നന്ദിയുടെ രൂപം ഉണ്ടാവാറുണ്ട്. ഇവിടെ പൂജയൊന്നുമല്ല എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇവിടെ പൂജയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അമ്പലത്തിൻ്റെ അകത്ത് തൊഴുതിറങ്ങി ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠയുള്ളത്. ഈ അമ്പലത്തിന് മൊത്തം 4 എൻട്രൻസാണ് ഉള്ളത്, ഇതിൽ 2 എണ്ണം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഈ അമ്പലത്തിൻ്റെ വളരെ അധികം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് പണിത ക്ഷേത്രമാണെന്ന് പറയുന്നത്. ചാലുക്യ രാജവംശത്തിൻ്റെ കാലത്താണ് ഈ ഒരു ക്ഷേത്രം പണിതിട്ടുള്ളത്. ഏകദേശം 11-ആം നൂറ്റാണ്ട് അല്ലെങ്കിൽ 12-ആം നൂറ്റാണ്ട് സമയത്താണ് ഈ ക്ഷേത്രം പണിതെന്ന് പറയുന്നു. ഒറ്റ ദിവസം കൊണ്ട് പണിതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല എന്ന് പറയപ്പെടുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ നിറയെ കൊത്തുപണികളാണ്, കൊത്തുപണികളിൽ ചിലതൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. വളരെ ആകർഷകീയമായൊരു ക്ഷേത്രമാണത്. ക്ഷേത്രത്തിൻ്റെ പുറമെയുള്ള ഭാഗമാണ് ഈ കാണുന്നത്. Thank you.
വളരെ ചെറിയൊരു ഏരിയയിലാണ് ഈ അമ്പലം നിൽക്കുന്നത്. പക്ഷേ ഇതൊരു നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. സിറ്റിയിൽ നിന്ന് കുറച്ച് തന്നെ മാറി നിങ്ങൾക്കൊരു ഈവനിങ് ഒരു മികച്ച രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസാണത്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ ശില്പകല എന്ന് പറഞ്ഞാൽ വളരെ മികച്ചതാണ്. നിങ്ങൾ ഹുബ്ലി വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത് പ്ലേസ്. നിങ്ങൾ ഫാമിലിയൊക്കെ ഇടവരാണെങ്കിൽ സ്വസ്ഥതയോടെ തൊഴുത് മടങ്ങാം ഈ സ്ഥലത്തു നിന്ന്. കൂടെ ഇവിടുത്തെ ഒരു ശില്പചാരിത്തെയൊക്കെ ആസ്വദിക്കാം. ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ കൂടി പോയി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ചുറ്റും വീടുകളുണ്ടോ, അപ്പോൾ മുകളിലൊക്കെ കാണില്ലേ. ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.